ഹനുമാൻ കുരങ്ങ് എന്നുള്ള പേര് മിക്കവാറുള്ള മൃഗസ്നേഹികൾക്ക് അറിയുമെങ്കിലും നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി എന്നുള്ള വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ്. ഹനുമാൻ ലംഗൂർ എന്നറിയപ്പെടുന്നത് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യൻ ഗ്രേ ലംഗൂറാണ്. ഈ കാണുന്നതാണ് ഇന്ത്യൻ ഗ്രേ ലംഗൂർ. ഗ്രേ ലംഗൂർ ഇന്ത്യയിലെ മിക്കവാറുമുള്ള എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരിനം കുരങ്ങാണ്. പക്ഷേങ്കിൽ ഇത് മധ്യ ഇന്ത്യ മുതൽ വടക്കോട്ടുള്ള പ്രദേശത്തേക്ക് കാണപ്പെടുന്ന നോർത്തേൺ പ്ലെയിൻ ഗ്രേ ലംഗൂർ എന്നൊരു ഭാഗവും അതുപോലെ തന്നെ അതിന് താഴേക്ക് തെക്കു പ്രദേശത്തെ വനങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു ഉപവിഭാഗമായിട്ടുള്ള സതേൺ ഗ്രേ ലംഗൂർ. ഇത് പശ്ചിമഘട്ട മലനിരകൾക്ക് അപ്പുറമുള്ള പ്രദേശങ്ങളിലെല്ലാം സാധാരണയായിട്ടുള്ള മിക്കവാറുമുള്ള എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരിനം കുരങ്ങാണ്. എങ്കിൽ പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന ഇവയുടെ തന്നെ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് ബ്ലാക്ക് ഫൂട്ടഡ് ഗ്രേ ലംഗൂർ. കരിങ്കയ്യൻ കുരങ്ങ് എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. നമ്മുടെ സൈലന്റ് വാലിയിലും അതുപോലെ തന്നെ ഗോവ മുതൽ കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള മലനിരകളിലെല്ലാം കാണപ്പെടുന്ന ഒന്നാണ് ഈ ബ്ലാക്ക് ഫൂട്ടഡ് ഗ്രേ ലംഗൂർ. എങ്കിൽ ചിന്നാർ പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ഗ്രേ ലംഗൂർ കാണപ്പെടുന്നുണ്ട്. ലംഗൂർ ഭാഗത്തിൽ തന്നെ പെടുന്ന മറ്റൊരു വിഭാഗം കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കർണാടകയുടെയും തമിഴ്നാട്ടിലെ പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന തനത് ഭാഗമാണ് കരിങ്കുരങ് എന്നറിയപ്പെടുന്ന നീലഗിരി ലംഗൂർ. കരിങ്കുരങ്ങും ഹനുമാൻ കുരങ്ങും ലംഗൂർ ഭാഗത്തിൽ പെടുന്നതാണെങ്കിലും ഇവർ തമ്മിൽ കാഴ്ചയിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കരിങ്കുരങ്ങിൻ്റെ ശരീരം പേരുപോലെ തന്നെ കംപ്ലീറ്റ് കറുത്ത നിറത്തിൽ ഉള്ളതാണ്. പക്ഷേ ഗ്രേ ലംഗൂറിനാകട്ടെ ചാര നിറമാണ് ശരീരത്തിന് മുഴുവൻ, പക്ഷെ മുഖത്തിന് നല്ല കറുപ്പ് നിറമുണ്ടായിരിക്കും. കരിങ്കുരങ്ങിനാകട്ടെ മുഖത്തിനും കരുപ്പ് നിറമാണ്, പക്ഷേ എങ്കിൽ മുഖത്തിന് ചുറ്റുമുള്ള രോമങ്ങൾക്ക് വെളുത്ത നിറവും കാണപ്പെടുന്നുണ്ട്. കരിങ്കുരങ്ങുമായിട്ട് വളരെയധികം സാമ്യമുണ്ടെന്ന് തോന്നുന്ന മറ്റൊരു ഭാഗമാണ് നമ്മുടെ ലാൻഡ് ടെലിമഗ്രയ്ക്കും. പക്ഷേ എങ്കിൽ ആദ്യ കാഴ്ചയിലേക്ക് നമുക്കിത് രണ്ടും ഒരേപോലെ തോന്നുമെങ്കിലും ഇവ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ വാലിൻ്റെ വ്യത്യാസം, സിംഹവാലൻ കുരങ്ങിന് ചെറിയ വാലും അതുപോലെ തന്നെ വാലിൻ്റെ അറ്റത്തുള്ള ഷേപ്പിലും വ്യത്യാസമുണ്ട്. പക്ഷേ കരിങ്കുരങ്ങിനാകട്ടെ വളരെ നീളമുള്ള, അല്ലെങ്കിൽ ലംഗൂറുകൾക്കെല്ലാം പൊതുവെ നല്ല നീളമുള്ള വാലുകളാണുള്ളത്. അതുപോലെ തന്നെ മുഖത്തിന് ചുറ്റുമുള്ള രോമങ്ങളുടെ വ്യത്യാസം മാത്രമല്ല, കരിങ്കുരങ്ങ് മിക്കപ്പോഴും നല്ല ഇടതൂർന്ന വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡായിട്ടുള്ള പ്രദേശങ്ങളിൽ വളരെ പൊക്കമുള്ള മരങ്ങളിലാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ എങ്കിൽ മഗാക്കുവിനെ നമുക്ക് നിലത്തിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. മനുഷ്യരുമായിട്ട് അടുത്ത് ഇടപെടുന്ന ഒരു സ്വഭാവമൊക്കെ ഈ മഗാക്യു പൊതുവെ കാണിക്കാറുണ്ട്. ആ മഗാക്യു ഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ഇനമാണ് നമ്മുടെ കേരളത്തിലും പശ്ചിമഘട്ട മലനിരകളിലെ മിക്കവാറുമുള്ള എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന കുരങ്ങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ തൊപ്പിക്കുരങ്ങിൻ്റെ രൂപമാണ്. ഇതിൻ്റെ തലയുടെ ഷേപ്പ് കൊണ്ടാണ് ഇതിൻ്റെ ബോഡൻ്റ് മഗാക്യു അല്ലെങ്കിൽ തൊപ്പിക്കുരങ്ങ് എന്ന പേരറിയപ്പെടുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ ഏകദേശം നാല് ഭാഗത്തിലുള്ള കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. അത് സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, തൊപ്പിക്കുരങ്ങ്, അതുപോലെ തന്നെ ഗ്രേ ലംഗൂർ. ഈ ഗ്രേ ലംഗൂറിന് തന്നെ സബ്സ്പീഷ്യസ് ആയിട്ടുള്ള ഈ കരിങ്കയ്യൻ കുരങ്ങ് അഥവാ ബ്ലാക്ക് ഫൂട്ടഡ് ലംഗൂർ. ഇതിലെ നീലഗിരി ലംഗൂറും അതേപോലെ ലയൻറ്റൽ മഗാക്യൂ പശ്ചിമഘട്ട മലനിരകളിൽ പ്രത്യേകിച്ചും കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരിനമാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നതുകൊണ്ട് ഈ കുരങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള കുരങ്ങളുണ്ട് എന്ന് ഒക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരുതിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.